ഇന്നത്തെ വീഡിയോയിൽ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് തന്നെ എങ്ങനെ സർവീസ് ചെയ്യാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഈ വാഷിംഗ് മെഷീൻ്റെ പീരിയോഡിക്കലി സർവീസ് കറക്റ്റായിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീന് ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഡ്രമ്മ് കംപ്ലൈൻ്റായി പോകുന്നു, അതായത് നമ്മുടെ ഡ്രമ്മിൻ്റെ അകത്ത് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ സോപ്പിംഗ് ലിക്വിഡോ അടിഞ്ഞു കൂടിയിട്ട് ഇതിൻ്റെ അലൂമിനിയം അലോയ് ദ്രവിച്ച് പൊടിഞ്ഞു പോകുന്നു. അതേപോലെ തന്നെ ഇല്ലറ്റ് വാൽവ് കംപ്ലൈൻ്റായി പോകുന്നു, ബോർഡ് അടിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് പീരിയോഡിക്കലി സർവീസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് സംഭവിക്കുന്നതാണ്. ഡെയിലി വാഷ് ചെയ്യുന്ന ഒരു വാഷിംഗ് മെഷീൻ 6 മാസത്തിലൊരിക്കൽ പീരിയോഡിക്കലി ഉള്ള സർവീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നിനിടം ഉപയോഗിക്കുന്നതാണെങ്കിൽ 1 വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇലക്ട്രോടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടും അവ ഉപയോഗിക്കേണ്ട രീതിയും അവയ്ക്കുണ്ടാവുന്ന കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ടുമൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരു 80% ആൾക്കാരും വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പോലും അറിയാത്തവരാണ്. ഈ വാഷിംഗ് മെഷീനകത്ത് ആദ്യമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ വെള്ളം വരുന്ന ഇൻലെറ്റ് ഓസ് വന്ന് അവസാനിക്കുന്ന വാൽവിൻ്റെ ബാക്കിലെ അതിനകത്തുള്ള ഫിൽട്ടറാണ്. അത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻലെറ്റ് ഓസ് വന്ന് കയറുന്ന ഈ ഒരു ടാപ്പ് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ തിരിക്കുക. അങ്ങനെ തിരിക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഇങ്ങനെ നമുക്ക് ഊരി മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് കൈയും കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഒരു പ്ലെയറിൻ്റെ സഹായത്തോടോ ഇതിനകത്തുള്ള ഈ ഫിൽട്ടർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. രണ്ടേ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഫിൽട്ടർ നമ്മൾ ബ്രഷിൻ്റെയോ മറ്റോ സഹായത്തോടുകൂടി വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിലേക്ക് തന്നെ ഇടുകയും അങ്ങനെ തിരിച്ച് നമ്മൾ മുറുക്കി വെക്കുകയും ചെയ്യുക. ഈ ഒരു ഫിൽട്ടർ ക്ലീനിങ് ആണ് ഇതിനകത്ത് ഈ വാഷിംഗ് മെഷീൻ്റെ സർവീസിങ്ങിനകത്ത് ഏറ്റവും മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഫിൽട്ടറിനകത്ത് അഴുക്ക് ഓവറായിട്ട് കയറി അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുകയും ആദ്യം വാഷ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ ഒരു അവസ്ഥയായാലും നമ്മളിത് മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഈ ഇൻലെറ്റ് വാൽവ് കംപ്ലൈൻ്റായി പോകുന്നു. ചില മോഡലുകളുടെ ഇൻലെറ്റ് വാൽവ് കംപ്ലൈൻ്റായി പോകുന്നു, ചില മോഡലുകളുടെ PCB ബോർഡ് കംപ്ലൈൻ്റായി പോകുന്നു. സാംസങ്ങിൻ്റെയൊക്കെ PCB ബോർഡ് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലതിൻ്റെ വാൽവ് അങ്ങ് കംപ്ലൈൻ്റായി പോകുന്നു. വാൽവ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു 700 രൂപ 1000 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. ബോർഡാണ് കംപ്ലൈൻ്റ് ആവുന്നതെങ്കിൽ 4000 രൂപ 5000 രൂപ നമുക്ക് എക്സ്പെൻസ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ബാക്കിയുള്ള സർവീസുകൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ ഒരു ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇവിടെ ചില കമ്പനിയുടെ വാഷിംഗ് മെഷീനുകളിനകത്ത് മാത്രം മാജിക് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലുള്ള ഒരു സാധനം വരുന്നുണ്ട്. ഇതിനകത്ത് ഇതേപോലെ അഴുക്ക് വന്ന് അടിഞ്ഞിരിക്കും. ഈ അഴുക്കുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതേപോലെ തന്നെ തിരിച്ച് വെക്കേണ്ടതാണ്. ഇത് വെക്കുന്നതും ഇങ്ങനെ ഒരു ക്ലിപ്പിൻ്റെ സഹായത്തോടുകൂടി അങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. ഇതാണ് രണ്ടാമതുള്ള ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. ഈ ക്ലീനിങ് ചെയ്തില്ല എങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനകത്ത് പ്രത്യേകിച്ച് വലിയ കംപ്ലൈൻറ്റുകളൊന്നും വരത്തില്ല. എന്നാൽ നമ്മുടെ തുണിക്കകത്തുള്ള തുണി വൃത്തിയാകുന്നതിൻ്റെ അളവ് വളരെ ചെറിയൊരു 1% പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ വാഷിംഗ് മെഷീനകത്ത് നമ്മൾ തുണിയുടെ കൂടെ വരുന്ന ഭാരം കുറഞ്ഞ അഴുക്കുകളെല്ലാം ഈ ഒരു മാജിക് ഫിൽട്ടറിനകത്ത് വന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇത് നമ്മൾ കളയാതിരുന്നു കഴിഞ്ഞാൽ ഈ അഴുക്കുകൾ വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുകയും അതേപോലെ വെള്ളം പോകുമ്പോൾ ഈ അഴുക്ക് തുണിയുടെ മുകളിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്നു. നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തതായിട്ട് വാഷിംഗ് മെഷീനിൽ ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് ഡീസ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലീനിങ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഡീസ്കെയിലിംഗ് സൊല്യൂഷനോ ഡീസ്കെയിലിംഗ് പൗഡറോ ഉപയോഗിച്ചിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യണം. ഇതൊരു 6 മാസം കൂടുമ്പോഴോ 1 വർഷം കൂടുമ്പോഴോ ആണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രമ്മിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന സോപ്പ് പൊടിയും അതേപോലെ സോപ്പിംഗ് ലിക്വിഡും മറ്റ് അഴുക്കുകളും എല്ലാം അടിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ഡീസ്കെയിലിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത്. ഞാൻ ഡീസ്കെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് IFB ഡീസ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഇതാണ് ഈ IFB ഡീസ്കെയിൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ ഡീസ്കെയിൽ എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് ഈ പൗഡർ നമുക്ക് ഈ വാഷിംഗ് മെഷീനകത്ത് ഇടുകയും നമ്മൾ നോർമലി ചെയ്യുന്ന വാഷിംഗ് പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ
വാഷ് ചെയ്ത് ഫുള്ള് വാഷ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ വാഷിംഗ് മെഷീൻ ഓണാക്കി ഇടുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ വളരെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിരിക്കുന്നതാണ്. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ ഡീസ്കെയിലിംഗ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ഡീസ്കെയിലിംഗ് പൗഡറിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആമസോൺ വഴി നമുക്ക് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഇത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തരം ഹോം അപ്ലയൻസുകളെ കുറിച്ചുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.